ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു എഗ് മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. അത് എഗ് മസാല നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു എഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് വേകണം. ഒരു 15 മിനിറ്റൊക്കെ നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു സവാള, രണ്ട് സവാള അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ണ് നീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു പാൻ വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. നമ്മൾ ഓൾ സ്പൈസസിലെ ഓൾ സ്പൈസസിലെ പെരിഞ്ചീരകം, അതുപോലെ തന്നെ പട്ടയാണ് ഇടുന്നത്. അതാകുമ്പോൾ വളരെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ഇത് ആഡ് ചെയ്യുന്നത്. നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്, ഒന്ന് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം സവാള ആഡ് ചെയ്യുന്നില്ല, രണ്ട് സവാളയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്യുന്നത് സവാള വേഗത്തിൽ വഴറ്റി വരും. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഇത്തിരി മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇഞ്ചി പൊളിക്കുന്നി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കുറച്ച് ബ്രൗൺക്കറിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് നന്നായിട്ട് മുടിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുത്തുണ്ടാവും, അത് നമുക്ക് കറി കഴിക്കണമെന്നൊക്കെ നമുക്ക് ആ കുത്ത് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂത്ത് വരണം. വേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വേണ്ട നമ്മുടെ മസാലകളാണ്. ഒന്ന് മൂത്ത് വന്നാൽ മഞ്ഞപ്പൊടി കാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി പക്ഷേ നമുക്ക് ഒരുപാട് ഇടേണ്ട ആവശ്യത്തിന് മാത്രം, ഇതിപ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി നമ്മളൊരു 1/2 സ്പൂണേ എടുക്കുള്ളൂ. വീട്ടിൽ പൊടിച്ച മുളകാണ്, അതുകൊണ്ട് നല്ലൊരു അരിക്ക് അതുകൊണ്ട് കുറച്ചേ എടുക്കുള്ളൂ. ഓരോരുത്തരെ ഇഷ്ടമുള്ള എരിവ് ഓരോരുത്തരെ ഇതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവ് ഉള്ളവർ നന്നായിട്ട് മുളക് ആഡ് ചെയ്യും. ഇപ്പോൾ പിള്ളേരുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗരം മസാല, കുരുമുളക് പൊടിയാണ് 1/4 സ്പൂൺ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചെറിയൊരു പീസ് തക്കാളിയുടെ കഷ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനമാണ് തക്കാളി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മസാലയിൽ കിടന്നുന്ന അത് എന്തായാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചിക്കൻ മസാല, ഈസ്റ്റിയാണ് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ വെള്ളമാണല്ലോ ചേർക്കുന്നത്. ചിലർ തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യും, പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു ECGC കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മളൊരു 1/2 ഗ്ലാസ് മുക്കുള്ള അപ്പോഴത്തെ തിക്കനുസരിച്ച് തിക്നെസ് അനുസരിച്ചിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് നന്നായി തിളപ്പിക്കും. നന്നായി തിളച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ആ ഫ്ലേവറും എല്ലാം നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ മുട്ട ആഡ് ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. കൂടാതെ തന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരി ഒന്ന് ഇതിൽ അടിച്ചൊഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തിക്കും ആയിരിക്കും കറി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്കിത് ഓൾമോസ്റ്റ് എല്ലാ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും.